ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ രാജ്യത്തെ 49 ലോക്സഭാ മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ശ്രീനാഥ്ചന്ദ്രൻ മുംബൈയിലെ ബാന്ദ്രയിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. ആർ കെ, ഗുഡ് മോർണിംഗ്. 49 മണ്ഡലങ്ങൾ അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതാൻ പോവുകയാണ്. ഏതൊക്കെയാണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ? ഒപ്പം പോളിംഗ് 7 മണി മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിലെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? പ്രജൻ, ഗുഡ് മോർണിംഗ്. പ്രജൻ പറഞ്ഞതുപോലെ 7 ഘട്ടങ്ങളിലായിട്ട് രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലാണ് ഇന്ന് മണ്ഡലങ്ങൾ ബൂത്തിലെത്തുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങൾ നേരത്തെ പ്രജൻ പറഞ്ഞതുപോലെ റായ്ബറേലിയും അമേഠിയുമാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി തന്റെ സിറ്റിംഗ് മണ്ഡലം നിലനിർത്താനായിട്ട് മത്സരിക്കുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമാകുന്നത് ആ മണ്ഡലത്തിൽ. ലക്നൌവിൽ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നു. പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങൾ ഇവയാണെങ്കിലും സംഘർഷഭരിതമായിട്ടുള്ള നിരവധി മണ്ഡലങ്ങൾ, ബംഗാളിലെ അടക്കമുള്ള നിരവധി മണ്ഡലങ്ങൾ ഈ ദിവസത്തിൽ ഉൾപ്പെടുന്നു. ബീഹാറിലെ 5 മണ്ഡലങ്ങളാണ് ഇന്ന് ബൂത്തിലെത്തുന്നത്. ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിലെ 13, ഒപ്പം ഒഡീഷയിലെ 5 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, പശ്ചിമബംഗാളിലെ 7 മണ്ഡലങ്ങൾ, ജമ്മുകാശ്മീരിലെ 1 മണ്ഡലം, ലഡാക്ക് ലോക്സഭാ മണ്ഡലം, കേന്ദ്ര ഭരണ പ്രദേശം ആയിട്ടുള്ള ലഡാക്ക് അതിന്റെ ലോക്സഭാ മണ്ഡലവും ഇന്ന് ബൂത്തിലെത്തുന്നുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. മോക്ക് പോളിംഗ് ഏതാണ്ട് എല്ലായിടത്തും പൂർത്തിയായിട്ടുണ്ട്. 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി. ഇനി മുംബൈയിലേക്ക് പോകുന്നു. ശ്രീനാഥ്ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ബാന്ദ്രയിൽ ഏത് ബൂത്തിലാണ് ഇപ്പോൾ ശ്രീനാഥ് ഉള്ളത്? എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ അവിടെ? പ്രജിന്, ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്രയിലെ സെയിൻറ് ആൻസ് സ്കൂളിലാണ്. ഈ പള്ളിയോട് ചേർന്നുള്ള സ്കൂളിലാണ് ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. അല്പസമയത്തിനകം തന്നെ മോക്ക് പോളിംഗും പൂർത്തിയാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ബൂത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സെലിബ്രിറ്റി വോട്ടർമാർ പലരും ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തും എന്നതുകൊണ്ടാണ്. ഈ ഇവിടുത്തെ വോട്ടർ പട്ടികയിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരൊന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരുപാട് പേരുണ്ട്, ഒട്ടനവധി പ്രമുഖർ വരുന്ന ഒരു ബൂത്ത്. ആമിർ ഖാൻ, ദീപിക പദുകോൺ, പ്രിയ ദത്ത്, ലാറ ദത്ത, മനീഷ് മൽഹോത്ര, ഗുൽസർ, ഇമ്രാൻ ഹഷ്മി, സഞ്ജയ് ദത്ത്, രൺബീർ കപൂർ, ഇഷ കൊപ്പിക്കർ, സൊഹേൽ ഖാൻ, അങ്ങനെ തുടങ്ങിയ ഒരു വലിയൊരു പട്ടിക ഇതിലുണ്ട്. ഇവിടെ നിന്ന് ഏറെ അകലെയല്ല മറ്റ് ചില ബൂത്തുകളിലും പ്രധാനപ്പെട്ട ആളുകൾ, ഷാറൂഖ് ഖാനെ പോലെയുള്ള ആളുകൾ, സൽമാൻഖാൻ, സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള ആളുകൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. അങ്ങനെ വോട്ടർമാരുടെ, വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരുടെ പ്രശസ്തി കൊണ്ട്, അവരുടെ പ്രസിദ്ധി കൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ വോട്ടിംഗ് കുറച്ചുകൂടി ശ്രദ്ധേയമാവുന്നുണ്ട്. മുംബൈയിൽ സ്വാഭാവികമായും ബോളിവുഡിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ വോട്ടർമാർ കൂടി ശ്രദ്ധേയമാണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു രാഷ്ട്രീയ പോരാട്ടം ഇത്തവണ മുംബൈയിൽ നടക്കുന്നുണ്ട്. ശിവസേനയുടെ പിളർപ്പിന് ശേഷം ആ ശിവസേനയുടെ ശക്തി കേന്ദ്രമായ മുംബൈയിൽ ആ പിളർപ്പ് ഏത് തരത്തിലാണ് ബാധിച്ചത്, അത് ഗ്രൗണ്ടിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, യഥാർത്ഥ ശിവസേന ആര് എന്നുള്ള ഇരുവിഭാഗത്തിൻ്റെ ക്ലെയിമിൽ അത് ആർക്കൊപ്പമാണ് എന്നത് അവർക്ക് തെളിയിക്കാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണ്. അങ്ങനെ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടം, കനത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. മുംബൈയിൽ 6 മണ്ഡലങ്ങളാണ് മുംബൈയിൽ ആകെയുള്ളത്. പീയൂഷ് ഗോയലിനെ പോലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ഒരു മലയാളി സ്ഥാനാർത്ഥിയും ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ആൻസൺ തോമസ് എന്ന പീപ്പിൾസ് പാർട്ടി ഓഫ് ഇന്ത്യ സെക്യുലർ എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി, ഒരു മലയാളി കൂടി മത്സരിക്കുന്നുണ്ട് മുംബൈ നോർത്ത് വെസ്റ്റിൽ. അങ്ങനെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, പ്രമുഖരായ വോട്ടർമാർ അങ്ങനെ ശ്രദ്ധേയമാവുകയാണ് മുംബൈയിലെ വോട്ടിംഗ്. മുംബൈക്ക് പുറത്ത് താനെ, കല്യാൺ അടക്കമുള്ള ഇടങ്ങളിലും, നാസിക്, പാൽഗർ എന്നിവിടങ്ങളിലും വോട്ടിംഗ് നടക്കുന്നുണ്ട്. അതിൽ താനെ മണ്ഡലം ശ്രദ്ധേയമാണ്. കല്യാണിൽ മുഖ്യമന്ത്രിയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ മത്സരിക്കാൻ ഇറങ്ങുന്നു. അവർക്ക് അവിടെ അഭിമാന പോരാട്ടമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇന്നിപ്പോൾ വോട്ടിംഗ് നടക്കുന്നത്. പ്രജിൻ, ശരി. ശ്രീനാഥാണ് ബാന്ദ്രയിലെ ബൂത്തിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എല്ലായിടങ്ങളിലും മോക്ക് പോളിംഗ് പൂർത്തിയായി വരുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ.